എനർജി ഓ അയോണൈസേഷൻ എന്താ തെർമോഡൈനാമിക് കണ്ടിട്ടുണ്ടോ? തെർമോഡൈനാമിക്കിലെ അയോണൈസേഷൻ എനർജിക്ക് പകരുന്ന പേരാണ് അയോണൈസേഷൻ എന്താൽപി. എന്താൽപി തെർമോഡൈനാമിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അയോണൈസേഷൻ എന്താൽപി നമ്മുടെ നെക്സ്റ്റ് പഠിക്കാനുള്ള ലെസൺ തന്നെ ഇതേ തെർമോഡൈനാമിക് ആണ്. അപ്പോ ടേബ് രണ്ട് ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇത് തെർമോഡൈനാമിക്സ് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് സംഗതി? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എന്താണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയണം. എന്നിട്ട് ആ പ്രോപ്പർട്ടി എങ്ങനെയാണ് പിരീഡിലും ഗ്രൂപ്പിലും വേരി ചെയ്യുന്നത് പറയണം. ഓക്കെ, സംഗതി എന്ന് നോക്കിയാൽ കുഞ്ഞോടെ നമ്മുടെ കയ്യിൽ ഒരു ആറ്റം ഉണ്ട്, ഐസോലേറ്റഡ് ആയിട്ടുള്ള ആറ്റം. സാധാരണ ഒറ്റയ്ക്കുള്ള ആറ്റം എവിടെയാണ് ഉണ്ടാകുന്നത്? ഗ്യാസ് സ്റ്റേറ്റിലാണ്. ഓക്കെ, ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഐസോലേറ്റഡ് ആയിട്ടുള്ള ആറ്റം. എന്തിനാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞാൻ പറയാം. എന്തിനാണ് ഗ്യാസ് സ്റ്റേറ്റിലുള്ള ഐസോലേറ്റഡ് ആറ്റം എടുക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ട് എന്നുള്ള ഡൗട്ട് വരാം. ആവശ്യമുണ്ട് പറയാം, പക്ഷെ പറയാം. ഐസോലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, അതിന്റെ അവസാനത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ന്യൂക്ലിയസ് എപ്പോഴും അതിന് ചുറ്റുള്ള ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യും, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും ആ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പൊ ഏറ്റവും ലൂസായിട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ടാവുന്നത് അവസാനത്തെ ഇലക്ട്രോണിനെ, അതിന്റെ മുകളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവായിരിക്കും. അത് നമ്മൾ ലൂസ്ലി ബൗണ്ടഡ് ബൗണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറയും. ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് നുള്ളിയെടുക്കണം. ആ ഇലക്ട്രോണിനെ നിങ്ങൾ റിമൂവ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവസാനത്തെ ഇലക്ട്രോണിനെ, ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ നിങ്ങൾക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യണം. ലൂസ്ലി ബൗണ്ടഡ് നിങ്ങൾക്ക് എളുപ്പത്തിൽ കൊണ്ടുവരാനൊന്നും പറ്റൂല. എന്തേ, ലൂസ്ലി ബൗണ്ടഡ് ആണെങ്കിലും അതിനെ ന്യൂക്ലിയസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കുതിച്ചു വലിക്കണമെങ്കിൽ നിങ്ങൾ എനർജി അപ്ലൈ ചെയ്യണം, എനർജി സ്പെൻഡ് ചെയ്യണം. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യണം, വർക്ക് ചെയ്യണമെങ്കിൽ എനർജി സ്പെൻഡ് ചെയ്യണം. സോ എനർജി ഈസ് നീഡഡ് ടു റിമൂവ് ദാറ്റ് ഇലക്ട്രോൺ ഫ്രം ദിസ് ആറ്റം. അതിനെ റിമൂവ് ചെയ്യാൻ എത്ര എനർജിയാണോ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്, എത്ര എനർജിയാണോ അതിന് ആവശ്യമായിട്ടുള്ളത്, അതിന് പറഞ്ഞ പേരാണ് അയോണൈസേഷൻ എനർജി. അങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് അറിയാവോ? ഈ ഇലക്ട്രോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആറ്റം അയോണായിട്ട് മാറി. അപ്പോൾ ആറ്റത്തിനെ അയോണാക്കി മാറ്റാൻ ആവശ്യമായ എനർജി, പോസിറ്റീവ് ചാർജ് അയോണാക്കിയിട്ട് അയോണൈസ് ചെയ്യാൻ ആവശ്യമായ എനർജി, അതിന് പറഞ്ഞ പേരാണ് അയോണൈസേഷൻ എനർജി. ഒരാറ്റത്തിൽ നിന്ന് കുറെ ദൂരത്തായിരിക്കും മറ്റൊരാറ്റം. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോണിന് മുകളിൽ ഇതിന്റെ ന്യൂക്ലിയസിന് അട്രാക്റ്റീവ് ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല. ഇതിന്റെ ഇലക്ട്രോണിന്റെ മുകളിൽ ഈ ന്യൂക്ലിയസിന് മാത്രമേ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ, മറ്റൊരാറ്റവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം ഉണ്ടാവില്ല ഗ്യാസ് സ്റ്റേറ്റിലാകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള എനർജി. അതേസമയം വേറൊരാളുടെ അടുത്താണെങ്കിൽ, ഇത് വേറൊരാളുടെ അടുത്താണുള്ളത് എങ്കിൽ ഇതിന്റെ ഇലക്ട്രോണിന്റെ മുകളിൽ ഇതിന്റെ ഈ ന്യൂക്ലിയസിന് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനെ കൂടി ഓവർകം ചെയ്യാൻ വേണ്ട എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഡെഫിനിഷൻ അങ്ങനെ കൊടുക്കാതെ കാരണം മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടി പറ, ഇറ്റ് ഈസ് ദി അമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം ആൻ ഐസോലേറ്റഡ് ഗ്യാസിയസ് ആറ്റം. ഓക്കെ, മാഷെ അതിനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കാണിക്കും. എക്സ് എന്നുള്ള ഒരു ആറ്റം ഗ്യാസിയസ് സ്റ്റേറ്റിലുണ്ട്. ഓക്കെ, ആ ആറ്റത്തിന് നിങ്ങൾ അയോണൈസേഷൻ എനർജി കൊടുത്താൽ, ആറ്റത്തിന് അങ്ങോട്ട് എനർജി കൊടുത്താൽ, ആറ്റത്തിന് എനർജി അങ്ങോട്ട് കൊടുത്താൽ ആറ്റം നമുക്ക് ഇങ്ങോട്ടൊരു
എന്ത് തരും? ഒരു ഇലക്ട്രോൺ തരും. ഇതിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി തന്നെ കൊടുക്കണം. അപ്പോൾ ആറ്റം നമുക്ക് ഇലക്ട്രോൺ തരും. അപ്പോൾ ആറ്റം എന്തായിട്ട് മാറും? ആറ്റം പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. ഓക്കെ, ഇനി അതിനെ അയോണൈസേഷൻ എന്താൽപിയുടെ ടേംസിൽ എങ്ങനെ എഴുതാന്ന് പറയാം. അയോണൈസേഷൻ എന്താൽപി നമ്മൾ ഇങ്ങനെ കാണിക്കാം, ഡെൽറ്റ എച്ച് ഐ അയോണൈസേഷൻ എന്താൽപി. അപ്പൊ അയോണൈസേഷൻ എന്താൽപി കൊടുത്താൽ ആറ്റം എക്സ് പ്ലസ് ഗ്യാസിയസ് സ്റ്റേറ്റിലുള്ള കാറ്റയോൺ ആയിട്ട് മാറും, പ്ലസ് ഒരു ഇലക്ട്രോൺ നമുക്ക് തരും. ഓക്കെ, ഇതാണ് ഇതിൽ അയോണൈസേഷൻ എന്താൽപി എന്താണെന്നുള്ളത് അല്ലെങ്കിൽ അയോണൈസേഷൻ എനർജി എന്തെന്നുള്ളത് ഇവിടെ ഉണ്ട്. അറ്റത്തിന്റെ എനർജി സപ്ലൈ ചെയ്യുന്നു, ആറ്റം ഇലക്ട്രോൺ തരുന്നു. അതായത് അറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ നമുക്ക് റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നു. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. അതല്ല, ഇനിടലൊക്കെ മക്കളെ എപ്പോഴും ഓർമ്മിക്കുക, തെർമോഡൈനാമിക്സിൽ സിസ്റ്റത്തിന് എനർജി അങ്ങോട്ട് കൊടുത്താൽ അത് പോസിറ്റീവായിട്ട് കണക്കാക്കും, സിസ്റ്റത്തിൽ നിന്ന് എനർജി പുറത്തോട്ട് പോയാൽ അത് നെഗറ്റീവായിട്ട് കണക്കാക്കും. അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ ആറ്റമാണ്. ആറ്റത്തിന് എപ്പോഴും എനർജി അങ്ങോട്ട് കൊടുക്കണം, അതായത് ആറ്റം എനർജി അബ്സോർബ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോൺ പുറത്തോട്ട് തരുന്നത്. അപ്പൊ അയോണൈസേഷൻ എനർജി എന്നുള്ളത് സിസ്റ്റത്തിന് കൊടുക്കുന്ന എനർജി ആയതുകൊണ്ട് എപ്പോഴും ഡെൽറ്റ എച്ച് ഐ, അതായത് അയോണൈസേഷൻ എന്താ എപ്പോഴും പോസിറ്റീവ് ആണ്. ഇനി ഈ അയോണൈസേഷൻ എനർജി മെഷർ ചെയ്യുന്ന യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ ആണ്. ഈ യൂണിറ്റിലാണ് മെഷർ ചെയ്യുന്നത്, കിലോ ജൂൾ പെർ മോള്. ഓക്കെ, അപ്പോ അയോണൈസേഷൻ എന്താൽപിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാഷ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി, നിങ്ങൾക്ക് അതിന് ഡൗട്ട് വരാനുള്ള സാധ്യതയില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേം കൂടി മാഷ് പറയാൻ പോകണം. നോക്കോ, ഒരാറ്റത്തിൽ നിന്ന് ഞാനിത് വായിക്കുന്നു, ഇത് മാത്രം ഉപയോഗിക്കുന്നു. ഓക്കെ, വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരു ആറ്റത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കി എന്ന് പറഞ്ഞെങ്കിൽ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യും. അപ്പൊ എനിക്ക് എന്ത് കിട്ടിയില്ലേ? കാറ്റയോൺ കിട്ടിയില്ലേ? ഞാൻ ആ കാറ്റയോണിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ കൂടി റിമൂവ് ചെയ്യുന്നു. ആദ്യം ഞാൻ റിമൂവ് ചെയ്തത് എന്തിൽ നിന്നാണ്? ഒറ്റക്കുള്ള ആറ്റത്തിൽ നിന്നാണ്. അങ്ങനെ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തപ്പോൾ അത് കാറ്റയോൺ ആയിട്ട് മാറി. ഇനി ആ കാറ്റയോണിൽ നിന്ന് ഞാൻ വീണ്ടും ഒരു ഇലക്ട്രോൺ കൂടി എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിന് വീണ്ടും എനർജി സപ്ലൈ ചെയ്യണ്ടേ, കൊടുക്കണ്ടേ? അപ്പൊ എന്ത് കിട്ടും? ഒരു ഇലക്ട്രോൺ കൂടി റിമൂവ് ചെയ്യുമ്പോൾ അതിന് രണ്ട് പോസിറ്റീവ് ചാർജ് ആവും, ഒരു ഇലക്ട്രോൺ കൂടി എനിക്ക് കിട്ടും. എന്റെ ക്വസ്റ്റ്യൻ, ഈ നേരത്തെ കൊടുത്ത അതേ എനർജി തന്നെ സപ്ലൈ ചെയ്താലേ രണ്ടാമത്തെ ഇലക്ട്രോൺ കിട്ടുമോ? ആദ്യത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര എനർജി ആണോ സപ്ലൈ ചെയ്തത്, അത്ര എനർജി തന്നെ കൊടുത്താൽ രണ്ടാമത്തെ ഇലക്ട്രോൺ അതിൽ നിന്ന് കിട്ടുമോ? കിട്ടുമോ? അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, എന്തുകൊണ്ട് കിട്ടില്ല? റിമൂവ് ചെയ്യുന്നത് ഒരേ ആറ്റത്തിൽ നിന്ന് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ രണ്ട് പ്രാവശ്യം സപ്ലൈ ചെയ്യുന്ന ഒന്ന് തന്നെയല്ലേ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരാം. ഇല്ല, പറ്റൂല. എന്തെന്നറിയാമോ? നേരെ നോക്കണം. റിമൂവ് ചെയ്യുന്നത് ഒരേ സാധനത്തിൽ നിന്ന് തന്നെയാണ് എങ്കിലും ആദ്യം റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടായ സാഹചര്യമല്ല രണ്ടാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ. ആദ്യം നിങ്ങൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്തത് ഒരു ആറ്റത്തിൽ നിന്നാ. ഓക്കെ, ന്യൂട്രൽ ആയിട്ടുള്ളത് ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നിങ്ങൾ റിമൂവ് ചെയ്യും. ഓക്കെ, ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുമ്പോൾ അത് കാറ്റയോൺ ആയില്ലേ? കാറ്റയോണിന്റെ കേസിൽ നിങ്ങൾക്കറിയാം ന്യൂക്ലിയസിന്റെ ചാർജ് കുറയുന്നില്ല. നേരത്തെ രണ്ട് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ന്യൂക്ലിയസിന് രണ്ട് പ്രോട്ടോൺ ഉണ്ടാകുമല്ലോ. രണ്ട് പ്രോട്ടോണുകളാണ് രണ്ട് ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇലക്ട്രോൺ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ആ ഒരു ഇലക്ട്രോണിനെ രണ്ട് പ്രോട്ടോണുകൾ അട്രാക്ട് ചെയ്യുമ്പോൾ അട്രാക്ഷൻ കൂടും. അപ്പോൾ ഈ ഷെല്ല് എന്തായാലും ഈ ഷെല്ല് ഒന്ന് കൂടി ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് വരൂ, അതായത് സൈസ് കുറയും. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കാറ്റയോണിന്റെ സൈസ് എല്ലായ്പ്പോഴും ചെറുതാണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ അടുത്തോട്ട് ഒന്നും കൂടി അടുത്തിട്ടാണുള്ളത്. അതായത് ഇവിടെ ഇപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ് നേരത്തെ ഉള്ളത് പോലെയല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രോൺ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നേരത്തെ കൊടുത്തതിനേക്കാൾ കൂടുതൽ എനർജി സപ്ലൈ ചെയ്യണം. മനസ്സിലായോ? രണ്ടാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി എന്ന് നമ്മൾ പറഞ്ഞ പേരാണ് സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപി. ഒന്നാമത്തെ ഇലക്ട്രോൺ
remove cheyina avashyam energy aanu first ionization enthalpy. So first ionization enthalpy nekkarum ellaalpolum koodudalayirikkum second ionization enthalpy marannukoda allengil first ionization energy nekkal koodudalayirikkum second ionization energy. എന്തുകൊണ്ടാണ് ഫസ്റ്റത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് ന്യൂട്രൽ ആറ്റത്തിൽ നിന്നാണ്, രണ്ടാമത്തെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നത് കാറ്റോണിൽ നിന്നാണ്, കാറ്റോണിന്റെ സൈസ് കുറവാണ് ആറ്റത്തിനേക്കാളും, അപ്പൊ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അവിടെ വളരെ കൂടുതലാണ്, അപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയർ അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ഇലക്ട്രോൺ കിട്ടത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കൂടുതലായിരിക്കും തേർഡ് അയണൈസേഷൻ എന്താ എനർജി, അതിനേക്കാൾ കൂടുതലാണ് ഫോർത്ത് അയണൈസേഷൻ എനർജി, ആ സോൺ അങ്ങനെ പോകും. ഇത് വളരെ വളരെ കൂടുതലാണ്, ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്, റിമൂവ് ചെയ്യാൻ അത്ര പെട്ടെന്ന് കാലം കഴിയത്തേയില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഫസ്റ്റ് അയണൈസേഷൻ എന്താക്കി, സെക്കൻഡ് അയണൈസേഷൻ എന്താക്കി, തുടങ്ങിയ കാര്യങ്ങൾ കുഞ്ഞു മക്കൾക്ക് ക്ലിയർ ആയി. ഇനി ഈ അടുത്തത് എന്താ അറിയാവുക, അയണൈസേഷൻ എനർജിയുമായി ബന്ധപ്പെട്ട് നെക്സ്റ്റ് പറയാനുള്ളത്, ഇപ്പൊ ഇതുവരെ പഠിച്ചത് എന്തൊക്കെയാണ്, എന്താണ് അയണൈസേഷൻ എന്താക്കി, ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് പറഞ്ഞു തന്നു. അയണൈസേഷൻ എന്താക്കി പോസിറ്റീവ് ആണ് എപ്പോഴും എന്തുകൊണ്ടെന്ന് പറഞ്ഞു, അത് മെഷറിന്റെ യൂണിറ്റ് പറഞ്ഞു, ഫസ്റ്റ് അയണൈസേഷൻ എന്തായാലും സെക്കൻഡ് അയണൈസേഷൻ എന്തായാലും പറഞ്ഞു, അതിൽ ആർക്കാ ആരാണ് കൂടുതലെന്ന് പറഞ്ഞു, കാരണം അത്രേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് ഏതൊരാറ്റത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു അയണൈസേഷൻ എന്തായാലും ഉണ്ടാവും അല്ലേ, ഏതൊരാറ്റത്തിൽ നിന്നും അവസാനത്തിൽ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി എത്രയാണോ അതാണ് അതിന്റെ അയണൈസേഷൻ എന്തായാലും, അതെല്ലാവർക്കും ഒരുപോലെ. ഓക്കെ, അപ്പൊ ഈ അയണൈസേഷൻ എന്തായാലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എന്താൽപി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയണൈസേഷൻ എനർജി ഓർ അയണൈസേഷൻ എന്താൽപി. നാല് ഫാക്ടറാണുള്ളത്, ഒന്ന് അറ്റോമിക് സൈസ്, ആ നാല് ഫാക്ടർ, ആ നാല് ഫാക്ടർ എങ്ങനെയാണ് അയണൈസേഷൻ എന്താൽപി അഫക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ. ഒന്ന് അറ്റോമിക് സൈസ്, നിങ്ങൾ തന്നെ പറയാം, ഒരു ചെറിയൊരാറ്റം ഉണ്ട്, വലിയൊരാറ്റം ഉണ്ട്, വലിയ ആറ്റം എന്ന് പറയുമ്പോൾ ചെയ്യുന്നതാ ഷെല്ലിന്റെ എണ്ണം കൂടിയിട്ട് അവസാനത്തെ ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി. ഓക്കെ, ഇത് ഇവിടെയാണ് അവസാനത്തെ ഇലക്ട്രോൺ ഉള്ളത്, ഇവിടെ ഇവിടെ ഉള്ളത് ഇവിടെയാണ്. നിങ്ങൾ പറയാം ഈ ഇലക്ട്രോണിലേക്കുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലായിട്ട് കുറവായിരിക്കും, എവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ, ന്യൂക്ലിയസ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ എവിടെ, ഇവിടെയാണല്ലോ അല്ലേ. അതായത് സൈസ് കുറവാണെങ്കിൽ, ആറ്റത്തിന്റെ സൈസ് കുറവാണെങ്കിൽ അവിടെ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരുപോലെ എനർജി സപ്ലൈ ചെയ്യേണ്ടി വരും. അതേസമയം ഇവിടെ നോക്കുന്നു മക്കളെ, എന്താണ് ആറ്റത്തിന്റെ സൈസ് കൂടിയത് കൊണ്ട് ഈ ഇലക്ട്രോണ് മുകളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്, അത് ലൂസ്ലി ബൗണ്ടഡ് ആണ് ഇതിനേക്കാളും, അതുകൊണ്ട് കുറച്ച് എനർജി സപ്ലൈ ചെയ്താൽ തന്നെ അയാൾ നമ്മളെ കൂടെ പോരും. അപ്പൊ എന്ത് മനസ്സിലായി, ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആസ് സൈസ് ഇൻക്രീസ് ആസ് അയണൈസേഷൻ എന്താ ഡിക്രീസ് ആസ്, സൈസ് കൂടുന്തോറും അയണൈസേഷൻ എന്താ ഡിക്രീസ് ചെയ്യും. കാരണം മനസ്സിലായല്ലോ, സൈസ് കൂടുമ്പോൾ ന്യൂക്ലിയസിൽ നിന്ന് അവസാനത്തെ ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടി, അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു, കുറച്ച് എനർജി സപ്ലൈ ചെയ്താൽ തന്നെ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. രണ്ടാമത്തെ ഫാക്ടർ ന്യൂക്ലിയർ ചാർജ്, ന്യൂക്ലിയർ ചാർജ്, ബെരിലിയം ബോറോൺ, ബെരിലിയത്തിന്റെ അറ്റോമിക് നമ്പർ 5 4 പോട്ടെ, ബോറോൺ കാർബൺ എടുക്കാം, ബോറോൺ കാർബൺ, ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 കാർബൺ 6, ബോറോണിന്റെ ന്യൂക്ലിയസിൽ 5 പ്രോട്ടോൺ ആണ് ഉള്ളത്. ഓക്കെ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ, കാർബണിന്റെ ന്യൂക്ലിയസിൽ 6 പ്രോട്ടോൺ ആണ് ഉള്ളത്. ഓക്കെ, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 4 ഇലക്ട്രോൺ. ഓക്കെ, എനിക്ക് ബോറോണിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം,
കാർബണിന്റെ അവസാനത്തെ ഷെല്ലിൽ നിന്ന് ഒരു ഘട്ടം വളരെ ദൂരെയാണ്. രണ്ടിലും ഷെല്ല് രണ്ടെണ്ണല്ല. നിങ്ങൾ പറയാം എവിടെയായിരിക്കും അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ? ഇവിടെയാണ്, ഇവിടെയാണ്. സ്വാഭാവികമായി നിങ്ങൾക്ക് അറിയാവുന്ന എന്ത്, എവിടെയാണ് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ? ഇവിടെയാണ്. എന്തുകൊണ്ട്? അവിടെ ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യുന്നത് 6 പ്രോട്ടോണുകളാണ്, ഇവിടെ 5 പ്രോട്ടോണുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രോണിന് മുകളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് ബോറോണിൽ നിന്നും ഇലക്ട്രോണ് റിമൂവ് ചെയ്യുന്നത് കാർബണിൽ നിന്നും ഇലക്ട്രോൺ റിമൂവ് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ്. എന്ത് മനസ്സിലായപ്പോൾ? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, ആസ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് അയണൈസേഷൻ എന്താൽപി ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജി കൂടിക്കൊണ്ട് വരുന്നു. അതേസമയം സൈസ് കൂടുമ്പോൾ എനർജി ഡിക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. മൂന്നാമത്തെ സ്ക്രീനിംഗ് ഇഫക്റ്റ്. സ്ക്രീനിംഗ് ഇഫക്റ്റ്, സ്ക്രീനിംഗ് ഇഫക്റ്റ് സോഡിയം പൊട്ടാസ്യം ഒരേ ഗ്രൂപ്പിലുള്ള രണ്ട് പേര്, സോഡിയം അറ്റോമിക് നമ്പർ 11. ഓക്കെ. അപ്പൊ ന്യൂക്ലിയസിൽ 11 പ്രോട്ടോൺ ഉണ്ട്. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 2, 4, 6, 8 മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. പൊട്ടാസ്യം 19 ആറ്റോമിക് നമ്പർ. ഒന്നാമത്തെ ഷെല്ലിൽ, ന്യൂക്ലിയസിൽ 19 പ്രോട്ടോൺ ഉണ്ട്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, 2, 4, 6, 8 മൂന്നാമത്തെ ഷെല്ലിലും 8 ഇലക്ട്രോൺ, 2, 4, 6, 8 നാലാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. ഓക്കെ. അപ്പൊ എനിക്ക് സോഡിയത്തിൽ നിന്ന് 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം, പൊട്ടാസ്യത്തിൽ നിന്നും 1 ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. നിങ്ങൾ പറ ഏതാ ഈസി? സ്വാഭാവികമായിട്ട് പൊട്ടാസ്യമാണ്. നിങ്ങൾക്ക് ഉത്തരമുണ്ട്. കാരണം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, സൈസ് കൂടുമ്പോൾ അല്ലെ, ഇവിടെ സൈസ് കൂടുതലാണ്, ഷെല്ലിന്റെ എണ്ണം കൂടിയത് കൊണ്ട് സൈസ് കൂടുതലാണ്. അതുകൊണ്ട് പൊട്ടാസ്യത്തിന്റെ അയണൈസേഷൻ എന്തായാലും കുറവാണ്, വളരെ പെട്ടെന്ന് തന്നെ അവിടെ ഇലക്ട്രോൺ റിമൂവ് ചെയ്യാം. സോഡിയത്തിന്റെ അതിനേക്കാൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ സൈസ് വെച്ചിട്ട് അങ്ങനെ പറയും. വേറൊന്നും അറിയാവോ? ഈ അവസാനത്തെ ഇലക്ട്രോണിനെ തൊട്ട് മുമ്പിലുള്ള 3 ഫീൽഡായിട്ടുള്ള ഓർബിറ്റലുകൾ, സോറി ഷെല്ലുകൾ, ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നും പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. വലിയ മതില് പോലെ, ഈ ഒരു മതില്, അതിന്റെ ഉള്ളിലൊരു മതില്, അതിന്റെ ഉള്ളിലൊരു മതില്, 3 മതിലുകൾ ഇതിനെ ഇതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഷീൽഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്ക്രീനിങ് ഇവിടെ കുറവാണ് അല്ലെ, ഇവിടെ കുറവാണ്. ഇവിടെ 2 ബെഞ്ചുകൾ മാത്രമേ ഫില്ലായിട്ടുള്ളൂ, ഇവിടെ 3 ബെഞ്ചുകൾ ഫില്ലായിട്ട് 4-ാമത്തെ ബെഞ്ചിലാണുള്ളത്. അപ്പൊ ഇവിടെ സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുതലാണ്, ഇവിടെ കുറവാണ്. എന്ത് മനസ്സിലായി? സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുമ്പോൾ അയണൈസേഷൻ എന്തായാലും കുറയും. ഓക്കെ. സ്ക്രീനിങ് ആസ് സ്ക്രീനിങ് ഇഫക്റ്റ് ഇൻക്രീസസ് അയണൈസേഷൻ എന്തായാലും ഡിക്രീസസ്. ഓക്കെ. അപ്പോ 2 ഫാക്ടർ കൂടുമ്പോൾ അയണൈസേഷൻ എന്തായാലും കുറയും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ മാത്രം അയണൈസേഷൻ എന്തായാലും കൂടും. ഓക്കെ അല്ലേ. ഇനി 4-ാമത്തെ ഒരു ഫാക്ടർ ഉണ്ട്, 4, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ചില പ്രത്യേക ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസമാണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിങ്ങൾക്കറിയാം, ഹാഫ് ഫീൽഡ് ഓർ ഫുൾ ഫീൽഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ, ഹാഫ് ഫീൽഡ് ഫുൾ ഫീൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എന്ത് തരും? എക്സ്ട്രാ സ്റ്റെബിലിറ്റി തരും, ഭയങ്കരമായ സ്ഥിരതാപത്തിന് ഉണ്ടാകും. സ്ഥിരതയുള്ള സിസ്റ്റത്തിൽ നിന്ന് ഇലക്ട്രോൺ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരാറ്റത്തിന് സ്ഥിരതയുള്ള കോൺഫിഗറേഷൻ ഉണ്ടായാൽ, അതായത് ഹാഫ് ഫീൽഡോ ഫുൾ ഫീൽഡോ ആയിട്ടുള്ള കോൺഫിഗറേഷൻ വന്നാൽ അതിൽ നിന്ന് ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. So these are the important 4 factors which affecting the ionization enthalpy or ionization energy. Okay? Okay. Next. Kunnaya. Ini
പീരീഡിലും ഗ്രൂപ്പിലും എങ്ങനെയാണ് ഇതിന്റെ വേരിയേഷൻ പറയട്ടെ? വേരിയേഷൻ ഇത് എല്ലാത്തിലും പഠിക്കുന്ന പോലെ തന്നെ ഇതിന് വേരിയേഷൻ പറയണം, അതിന്റെ കാരണം പറയണം. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ നിന്നെ പറയാം. ഓക്കെ, യെലോ പീരീഡ് മറന്ന് കൂടാ, പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താണ്? ഇൻക്രീസസ്. ഓക്കെ, അതേസമയം എലോങ് ഗ്രൂപ്പ് ഫ്രം ടോപ് ടു ബോട്ടം, ഇത് ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എന്താ? ഇൻക്രീസസ്. ടോപ് ടു ബോട്ടം എലോങ് ദി ഗ്രൂപ്പ് അയണൈസേഷൻ എന്താ? ഡിക്രീസസ്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ഏത് പീരീഡ് എടുത്താൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അയണൈസേഷൻ എന്തായാലും കൂടിക്കൊണ്ട് വരും, മോണ്ട് താഴോട്ട് വരുമ്പോ കുറഞ്ഞുകൊണ്ട് വരും. സിമ്പിൾ, കാരണങ്ങൾ തന്നെ പറ. എന്താണ് ലെഫ്റ്റ് ടു റൈറ്റ്? നമ്മൾ പഠിച്ചു ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞുകൊണ്ട് വരും. ആറ്റത്തിന്റെ സൈസ് കുറയുമ്പോൾ അയണൈസേഷൻ എന്തായാലും കൂടിക്കൊണ്ട് വരും. രണ്ട് കാരണങ്ങൾ പറയാം. ഒന്ന്, ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. സൈസ് കുറയുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടുന്നു, അപ്പൊ അയണൈസേഷൻ എന്തായാലും എന്താകുന്നു? കൂടുന്നു. സൈസ് കൂടി കുറഞ്ഞുകൊണ്ട് വരും, പഠിച്ചിട്ടില്ലല്ലോ നമ്മള്. അറ്റോമിക് സൈസ് കുറഞ്ഞുകൊണ്ട് വരും, ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ട് വരും. ഇത് രണ്ടെണ്ണം സംഭവിച്ചാൽ അയണൈസേഷൻ എന്തായാലും കൂടും. ഇനി എന്തുകൊണ്ട് ഈ ഗ്രൂപ്പില് ഒന്നുമില്ല, വളരെ സിമ്പിൾ. താഴെ നിന്ന് മുകളിലോട്ട് വരുമ്പോൾ അറ്റോമിക് സൈസ് കൂടുന്നു, സ്ക്രീനിങ് ഇഫക്റ്റ് കൂടുന്നു, ഇത് രണ്ടും കൂടുന്നു, അതുകൊണ്ട് അയണൈസേഷൻ എന്തായാലും കുറയുന്നു. ഓക്കെ, ലെഫ്റ്റ് ടു ബോട്ടം ഇത് കുറയുന്നു, ഇത് കൂടുന്നു. ലെഫ്റ്റ് ടു റൈറ്റ് ഇത് കുറയുന്നു, ഇത് കൂടുന്നു. ടോപ് ടു ബോട്ടം ഇത് രണ്ടും കൂടുന്നു. സിമ്പിൾ. ഓക്കെ, വേരിയേഷൻ പഠിച്ചു, കാരണം പഠിച്ചു. ഇനി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ അറ്റോമിക് റേഡിയസ് സ്റ്റഡീസിൽ എക്സെപ്ഷൻ പറഞ്ഞതാണ് വേണ്ട. നോബൽ ഗ്യാസിന് കൂടുതൽ റേഡിയസും അതേസമയം ഹാലജന് കുറവ് റേഡിയസും ആയൊരു സംഗതി പറഞ്ഞില്ലേ? അതേപോലെ അയണൈസേഷൻ എന്താക്കിയതും ഒരു എക്സെപ്ഷൻ ഉണ്ട്. അതൊരു ഗ്രാഫ് വരച്ചിട്ട് മാഷ് പറയാം, അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, എന്തിനറിയാമോ? ഞാനൊരു ഗ്രാഫ് വരക്കാണ്. ഇപ്പൊ ആ ഗ്രാഫിൽ വൈ ആക്സിസിലെ ഞാൻ അയണൈസേഷൻ എന്താക്കിയും ഇവിടെ ഞാൻ അറ്റോമിക് നമ്പറുമാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ രണ്ടാമത്തെ പിരീഡിലുള്ള എലമെന്റ്സിന്റെ, അത് രണ്ടാമത്തെ പിരീഡിലുള്ള ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ എന്നിവരുടെ അയണൈസേഷൻ എന്താക്കി എങ്ങനെ വേരി ചെയ്യുന്നു? ഇതിന്റെ അറ്റോമിക് നമ്പർ 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മളിപ്പോ പഠിച്ചത് പ്രകാരമാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഉണ്ടാക്കി കൂടിക്കോണ്ട് വരണം. ഇതിനേക്കാൾ കൂടുതൽ ഇതിന് അങ്ങനെ കൂടിക്കോണ്ട് വരണം. അല്ലെ, നമ്മളിപ്പോ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ അപ്പൊ ഗ്രാഫ് ഇങ്ങനെ കിട്ടണം നമുക്ക്. ഇതാ, മൂന്നാമത്തെ ലിഥിയത്തിന് കുറവ്, നാലാമത്തെ ബെറിലിയത്തിന് കൂടുതൽ, അഞ്ചാമത്തെ കാർബോണ് അത് കഴിഞ്ഞിട്ട് ആറിനേക്കാൾ കൂടുതൽ, ഇങ്ങനെ കൂടിക്കോണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. പക്ഷെ ശരിക്കും എക്സ്പെരിമെന്റ് ചെയ്താൽ കിട്ടുന്നെങ്ങനെ വയ്ക്കോ നേരെ വയ്ക്കോ, ലിഥിയ 3 ഇവിടെ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബെറിലിയത്തിനൊക്കെ ശരിയാണ്, നാലാമത്തെ ബെറിലിയത്തിന് അതിനേക്കാൾ കൂടുതൽ തന്നെയാണ്. ഓക്കെ, പക്ഷെ അഞ്ചാമത്തെ ബോറോൺ അതിനേക്കാൾ കുറച്ച് കുറവാണ്. ഓക്കെ, കാർബൺ കുറച്ച് കൂടിക്കൊണ്ട് വന്നു. ഓക്കെ, ഇത് ലിഥിയം. ഓക്കെ, ബെറിലിയം, ബോറോൺ, കാർബൺ. ഓക്കെ, നെക്സ്റ്റ് നൈട്രജനും കുറച്ച് കൂടുതൽ തന്നെയാണ്, നൈട്രജൻ, ഏഴാമത്തെ നൈട്രജൻ. ഓക്കെ, പക്ഷെ ഓക്സിജൻ നൈട്രജനേക്കാൾ കുറച്ച് കുറവാണ്, കൂടിക്കൊണ്ട് വരുന്ന സ്ഥലത്ത് കുറഞ്ഞു. നെക്സ്റ്റ് ഫ്ലൂറിൻ, നെക്സ്റ്റ് നിയോൺ. ഓക്കെ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ.
അതായത് ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് വരച്ചാൽ ഗ്രാഫ് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഗ്രാഫ്. നമ്മൾ എങ്ങനെയാ പ്രതീക്ഷിക്കുന്നത്? ഇങ്ങനെയുള്ള ഗ്രാഫ പ്രതീക്ഷിച്ചത്. പക്ഷെ എന്റെ അടുത്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നു. എന്താണ് ഒരു പ്രശ്നം, രണ്ട് പ്രശ്നം. ബെല്യത്തിനേക്കാൾ ബോണാണ് കൂടുതൽ വേണ്ടത്, പക്ഷെ ബെല്യത്തിനേക്കാൾ കുറവാണ് ബോൺ. എന്തുകൊണ്ട്? നൈട്രജനേക്കാൾ കൂടുതലാണ് ഓക്സിജൻ വേണ്ടത്, പക്ഷെ നൈട്രജനേക്കാൾ കുറവാണ് ഓക്സിജന്. അല്ലെങ്കിൽ ഓക്സിജനേക്കാൾ കൂടുതലാണ് നൈട്രജന്, ബോണിനേക്കാൾ കൂടുതലാണ് ബെല്യത്തിന്. എന്തുകൊണ്ട്? അതിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ അതിന്റെ ഉത്തരം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പറഞ്ഞാൽ മതി. എന്താണ് ബെല്യത്തിന്റെ കോൺഫിഗറേഷൻ? 1s2 2s2. എന്താണ് പോകേണ്ടത്? 1s2 2s2 2p1. എന്താ ഇതിന്റെ പ്രത്യേകത? ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ, ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ. ഇതിനതില്ല, അതുകൊണ്ട് ഇതിനേക്കാൾ കൂടുതലാണ് ഇതിന്. ഫുൾഫിൽഡ് കോൺഫിഗറേഷൻ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുക്കും. അതേപോലെ ഇവിടെ നോക്കിക്കോ, നൈട്രജൻ 1s2 2s2 2p3. ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, പി ഹാഫ് ഫിൽഡ് അല്ലെ. ഇതിന്റെ 1s2 2s2 2p4 ഹാഫ് ഫിൽഡ് അല്ല, ഫുൾ ഫിൽഡ് അല്ല. അപ്പൊ എന്താണ് ഈ കോൺഫിഗറേഷൻ? ഇതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുത്തു, ഈ കോൺഫിഗറേഷൻ ഇതിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി കൊടുത്തു. അതുകൊണ്ട് ഇതിന്റെ അയണൈസേഷൻ എന്തായാലും ഇതിനേക്കാൾ കൂടി, ഇതിന്റെ അയണൈസേഷൻ എന്തായാലും മനസ്സിലായോ? ഗ്രാഫിൽ നിന്ന് കാര്യം മനസ്സിലായോ? സംശയമില്ലല്ലോ. ഇവിടെ അയണൈസേഷൻ എന്തായാലും കംപ്ലീറ്റ് ആയി. അടുത്തത് ഇലക്ട്രോൺ ഗെയിൻ എന്തായാലും അടുത്ത